പതിനഞ്ച് വയസ്സുവരെ, 20 വയസ്സുവരെ, 18-20 വയസ്സുവരെ അന്തസ്സിൽ വളർത്തിക്കൊണ്ടുവന്ന വാപ്പ അല്ലേ ജീവിക്കണത്? എന്തിനാ കുഞ്ഞിനെ വേണ്ടിയാ ജീവിക്കണത്? അങ്ങനെ പറയാം. ചെറുപ്പക്കാർ കല്യാണം കഴിക്കാത്തോണ്ട് പോലും റൊമാൻറ്റിക് ആകുമ്പോ എന്ത് കുഞ്ഞ്, എനിക്കിപ്പോ കുഞ്ഞൊന്നും വേണ്ട എന്നൊക്കെ തോന്നും. ആ അതൊക്കെ നീ പറയടോ, 2 കൊല്ലം കഴിഞ്ഞാൽ നിനക്ക് തോന്നൊരു കുഞ്ഞുണ്ടാവുമ്പോഴാ ജീവിതത്തിലെ സന്തോഷം. ആ കുഞ്ഞിനെ പൊന്നുപോലെ വളർത്തുകയാണ് വാപ്പ ജീവിക്കുന്നത്. കുഞ്ഞിനെ കെട്ടിച്ചയക്കാൻ ഗൾഫിൽ പോയത്, കുഞ്ഞിനെ സ്വർണം വാങ്ങിച്ചു കൊടുക്കാൻ അല്ലേ. 15-18 വയസ്സാകുമ്പോ, 20 വയസ്സാകുമ്പോ കുഞ്ഞിന് കല്യാണം കഴിച്ച് നല്ലൊരു പുതിയ ആപ്പിളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കണം. അതിനുവേണ്ടി ജീവിതം മുഴുവനും അധ്വാനിച്ച് ആ മക്കൾക്ക് വേണ്ടി ജീവിച്ച് എല്ലാം ത്യാഗം ചെയ്ത് ആ കുഞ്ഞിനെ യോജിച്ച ഒരു വരനെ അവർ കണ്ടെത്തുകയാണ്. അറേഞ്ച്ഡ് മാരേജ്, ഇതാണ് ഇസ്ലാമിന്റെ സിസ്റ്റം. നമുക്ക് ഈ പ്രേമ കല്യാണം പറ്റൂല, അറിയാലോ പറ്റില്ല. അങ്ങനെ ഒരു വിവാഹം ഉമ്മയോ വാപ്പയോ തങ്ങളുടെ രക്തത്തിൽ ജനിച്ച കുഞ്ഞിന് വേണ്ടി, ആണിനോ പെണ്ണിനോ വേണ്ടി കൊണ്ടുവരുമ്പോ ചെറുക്കം പറയും, എനിക്ക് മറ്റവരോട് ഇഷ്ടമാണ്. എന്താടോ നീ പറയുന്നത്? പെണ്ണ് പറയാ, എനിക്ക് പുതിയ ആപ്പിളെ വേണ്ട. ആരാണ് മോളെ നിന്നെ ഇത് പറയാൻ പഠിപ്പിച്ചത്? ആരാണ് നിന്റെ ഉസ്താദ്? ആരാണ് അല്ലേ? പ്രൊഡ്യൂസർമാരുടെ കയ്യിൽ നിന്ന് ചോദിക്കുന്ന പണം കിട്ടാൻ വേണ്ടി ചോദിക്കുന്ന പൈസ ചോദിച്ചു വാങ്ങി, കിട്ടാവുന്നത് മുഴുവനും വാങ്ങി ലക്ഷറിയായി ആഡംബരത്തിൽ ജീവിക്കുന്ന നടീ നടന്മാർ, നമ്മുടെ കഥാനായകന്മാർ എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റുകളാണ് അഭിനയിക്കുന്നത് അല്ലേ? സ്വന്തം മക്കളുടെ സ്വന്തം കുടുംബത്തിലോ അവരിത് സമ്മതിക്കൂല. അവരുടെ സ്വന്തം ഭാര്യ അവരുടെ വീട്ടിലെ ഡ്രൈവറുടെ കൂടെ ഇറങ്ങിപ്പോകാൻ അവർ സമ്മതിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഇത് മുസ്ലിമീങ്ങളിലോ ഹിന്ദുവിലോ ക്രിസ്ത്യാനിയിലോ എന്ന വിഷയമല്ല, മനുഷ്യരിൽ ഇങ്ങനെ നടക്കണം. ഇത് കഥ പറഞ്ഞു കൊടുത്തത് ആരാണ്? ഈ കഥകൾ പ്രത്യക്ഷപ്പെട്ടത് എവിടെയാണ് അല്ലേ? കല്യാണം കഴിഞ്ഞാൽ അന്നോ ഇറങ്ങിപ്പോകുള്ളൂ, എനിക്ക് പിന്നെ വേണ്ട. ആരാ നീ പഠിപ്പിച്ചത്? ആരാണ് മോളെ നിന്നെ ഈ വിഷയം നിന്നെ പഠിപ്പിച്ചത്? ആരാണ്? ജാതി ഏതോ മതമേതോ എനിക്ക് പ്രശ്നമല്ല, സ്നേഹമാണ്. എന്ത് സ്നേഹമാണ് കുട്ടി നീ പറയുന്നത്? നിന്റെ മുഖത്തെ ചുറുക്ക് കണ്ടിട്ടോ ഭംഗി കണ്ടിട്ടോ നിന്നെ സ്നേഹിക്കുന്ന ആണ്? നിന്നെക്കാൾ ഭംഗിയുള്ള വേറെ പെണ്ണിനെ കണ്ടാൽ ഇവൻ അവളുടെ കൂടെ പോകില്ലേ? പോയിട്ടില്ലേ? പോകുന്നില്ലേ? നീ വിചാരിച്ചു നിന്റെ സ്വന്തം എന്ത് മണ്ടാങ്കട്ട, നിന്റെ സ്വന്തല്ലേ? അള്ളാഹു ഹലാലാക്കിയത് നിക്കാഹിലൂടെ, വൈവാഹിക ജീവിതത്തിലൂടെ നിങ്ങൾ അള്ളാഹു തആല മനുഷ്യ ജീവിതത്തിലെ വളരെ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പാണ് ഒരു ഭാര്യയോ ഭർത്താവോ തമ്മിലുള്ള ശാരീരിക ബന്ധം എന്ന് പറയുന്നത്. അൾട്ടിമേറ്റ് ഇന്റിമസി അവിടെ വേണം. അങ്ങനെ ഒരു ബന്ധം നടക്കണമെങ്കിൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് അൻകഹച്ചുക വസവജ്തുക, എന്റെ പെണ്ണിനെ അള്ളാഹനെ മുൻനിർത്തി ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തു തരുന്നു, പൊരുത്തപ്പെട്ട് തരുന്നു. ബിമഹരി കദാ, എന്റെ റസൂല് പഠിപ്പിച്ചത് അതാണ്, ഇന്ന മഹറിന് നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നു എന്ന് ഈ പെണ്ണിന്റെ വലിയ ഉത്തരവാദപ്പെട്ട ആള് ഏൽപ്പിച്ചെങ്കിൽ മാത്രമേ പെണ്ണെ നിന്റെ ശരീരം നീയുമായി ഒരു ബന്ധവുമില്ലാതിരുന്ന ഒരു അന്യപുരുഷൻ അന്യ മുസ്ലിമിൻ ഹലാലാകുന്നത്. ഹലാലായ അള്ളാഹു പുണ്യമാക്കിയ നിക്കാഹിലൂടല്ലേ, ആ നിക്കാഹിലൂടെ നീ സ്വീകരിക്കേണ്ടതിന് പകരം നീ ഒളിച്ചോടിയിട്ട്, എന്തായി ഒളിച്ചോട്ടെന്ന് പറഞ്ഞാ നിന്റെ കയ്യിലെ കാശ് കഴിഞ്ഞാൽ നിന്നെ ഇട്ടവൻ ഓടില്ലേ? ഇവിടുന്ന് നേരെ വിടും ബാംഗ്ലൂർ, ബാംഗ്ലൂർ നിന്ന് വിടും ബാംഗ്ലൂർ, ബാംഗ്ലൂർ നിന്ന് പിന്നെ അടുത്ത സ്റ്റോപ്പ് ഡൽഹി ആയിരിക്കും അല്ലെ ബോംബെ. കയ്യിലെ സ്വർണ്ണൊക്കെ തീർന്നല്ലേ, നിന്റെ വാപ്പ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ സ്വർണമാലകൾ കിട്ടിയ ജോലിക്കാരോട് പോയി പറയണ വാക്കാതെ, പിന്നെ ഈ മാലക്ക് എത്ര തരാൻ പറ്റൂ തന്നേക്ക്, ഗ്രാമിന് ഇത്ര, അതിന്റെ പണിക്കൂലി ഇത്ര, പണി കുറവിത്ര എന്നൊക്കെ പറഞ്ഞ് അധ്വാനിച്ച് ഒരുപാട് ഒരുപാട് കാശിന് വാങ്ങിക്കൂട്ടിയ നിന്റെ സ്വർണമാലകളും വളകളും ഏതെങ്കിലും ടൗണുകളെയോ സിറ്റികളിലെയോ കണ്ട ജ്വല്ലറിക്കാരന് കിട്ടിയ കാശിന് വലിച്ചെറിഞ്ഞു കൊടുത്ത് അതുകൊണ്ട് കൂത്താടി ജീവിച്ച് ഒരു മാസം നിന്റെ കൂടെ നിന്റെ ശരീരത്തിൽ ഹറാമായത് നീയും അവനും ആസ്വദിച്ചു കഴിഞ്ഞാൽ ഇവന് നിന്നെ പിടിച്ചു നിർത്താൻ കഴിയോ? പിന്നെ നിന്നെ കാഴ്ച വെച്ചില്ലേ മറ്റുള്ളവർക്ക് നിന്നുകൊടുത്തല്ലേ? പെണ്ണേ, الإيمان سربال يسربله الله. ഈമാൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് അല്ലാഹു ചാർത്തി കൊടുക്കുന്ന വസ്ത്രമാണ്. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിനുൻ, ഒരു വിശ്വാസിയും വ്യഭിചരിക്കുകയാണെങ്കിൽ അവന്റെ കൂടെ ഈമാൻ ഇല്ലെന്ന് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വയസ്രിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ,
നീ മോഷണം ചെയ്യുന്നതോ കണ്ടവന്റെ പൈസ കൊണ്ടുപോകുന്നതോ പുട്ടടിക്കുന്നതോ നീ ചെയ്യുന്ന നേരത്ത് നിന്റെ കൂടെ ഈമാനില്ലെന്ന് അല്ലാഹു ഈമാനിനെ ഉയർത്തിക്കളഞ്ഞു. ഈമാൻ ഉയർത്തിക്കളഞ്ഞാൽ അവിശ്വാസികൾക്ക് കൊടുക്കുന്നത് എന്താ? നരകമാണ്, തീയിലേക്കാണ് നിന്റെ പോക്ക്. ഇതൊന്നും ചിന്തിക്കാതെ നിന്റെ ഭർത്താവ് നിന്നെ നിക്കാഹ് ചെയ്തിയ ഭർത്താവ് ഉണ്ടായിരിക്കെ ആ ഭർത്താവിൽ നിനക്ക് ഹലാലായ ഒന്നോ രണ്ടോ മൂന്നോ മക്കൾ ജനിച്ചിരിക്കെ, അല്ലെങ്കിൽ നിന്റെ കല്യാണം നടന്നിട്ടില്ല എന്ന് വിചാരിക്കെ, നീ വല്ല പ്ലസ് ടുവിനോ നീ വല്ല ഗ്രാജുവേഷനോ പഠിക്കാന്ന് വിചാരിക്കെ പെൺകുട്ടി, എന്നിട്ട് കണ്ടവന്റെ കൂടെ ഇറങ്ങിയോടി നിന്റെ ശരീരം ഹലാല് കൊണ്ട് സ്വീകരിക്കേണ്ടതിന് പകരം ഹറാമ കൊണ്ട് മലിനപ്പെടുത്തി പിന്നെ നീ നിക്കാഹ് ചെയ്തിട്ടെന്ത് കാര്യം? അല്ലാഹു അനുവദിച്ചതിനെ നീ പിച്ചു ചീന്തുകയും ഹറാമാക്കിയതിനെ നിന്റെ ശരീരത്തെ മലിനപ്പെടുത്തിയില്ലേ നിന്റെ ബന്ധത്തെ? അതുകൊണ്ടല്ല സഹോദര, പ്രേമ കല്യാണങ്ങൾ നിലനിൽക്കാത്തത് എന്താ? എന്തായി പൊളിഞ്ഞു പോണത്? താരെ ഇതൊക്കെ പറയും, പ്രേമുണ്ടാവുമ്പോ എന്തൊക്കെയാ പറയും? ചെറുപ്പക്കാർ ഭയങ്കര റൊമാൻറ്റിക്കാണ്. ഷേക്സ്പിയറുടെ നോവലോ മറ്റേ നാടകങ്ങളൊക്കെ വായിക്കുന്ന കുട്ടികളൊക്കെ ഭയങ്കര റൊമാൻറ്റിക് ആയി പോകും. ഈ ലിറ്ററേച്ചർ പഠിക്കുന്നത് ഭയങ്കര ഒരു ഒരു പ്രശ്നം. ഈ ലിറ്ററേച്ചർ എന്നൊക്കെ പറഞ്ഞത് മലയാളം, ലെറ്റ് ഇറ്റ് ബി ഇംഗ്ലീഷ്, മലയാളം, എനി ലാംഗ്വേജ്, അതിന്റെ ഇതിവൃത്തം എന്ന് പറഞ്ഞാൽ തോന്നി മാസങ്ങളായിരിക്കും. പിന്നെ ഈ ഈ സാഹിത്യകാരന്മാർ എഴുതിവിടുന്നത് ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഈ വികാരങ്ങൾ ഇതൊക്കെ അങ്ങനെ എഴുതിയിട്ടാണ് വിടാനേ പറ്റുള്ളൂ. ഷേക്സ്പിയറൊക്കെ കുറെ എഴുതി പല തോന്നി മാസങ്ങളും. നമ്മൾ ഭയങ്കര ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? എന്നിട്ട് അങ്ങോട്ട് പറയാ, എനിക്ക് നീ നീ വിളിച്ചാ ഞാൻ വരും. ആരുടെ കൂടെയാണ് നീ പോകേണ്ടത് മോളെ? ആരുടെ കൂടെ പോണം? നിന്നെ നിക്കാഹ് ചെയ്ത് നിന്റെ ഭർത്താവിന്റെ കൂടെ അല്ലേ പോകാൻ പാടുള്ളൂ? ചെറുപ്പക്കാരാ, നിന്റെ ജീവിതത്തിലേക്ക് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചു വരുന്ന പെണ്ണല്ലേ നിനക്ക് അനുവദിക്കപ്പെടൂ? ഏതെങ്കിലും ഒരു പെണ്ണ് നിന്റെ കൂടെ നിന്ന് തന്നാൽ പോലും അങ്ങനെ തോന്നിവാസത്തിന് തന്നെ വിളിക്കുന്ന പെണ്ണിനോടോ ആണിനോടോ ഞാൻ ഇതിനിൽ മോളെ ഞാനും നീയും മുസ്ലിമല്ലേ, നമുക്കല്ലാന്റെ സ്വർഗത്തിൽ പോവണ്ടയോ എന്ന് തിരിച്ചവൾക്കൊരു മെസ്സേജ് കൊടുക്കാൻ നിന്റെ വിരലുകൾക്ക് ആവതില്ലല്ലേ അല്ലേ? നിന്റെ വാട്സപ്പിലോ നിന്റെ ഫേസ്ബുക്കിലോ എന്തെങ്കിലും ഇങ്ങനെ ലവ് മെസ്സേജുകൾ വരുമ്പോ നീ ഫ്രണ്ടായിട്ട് അന്യ ആണുങ്ങളെയോ പെണ്ണുങ്ങളെയോ ആഡ് ചെയ്യുന്നത് തന്നെ ഹറാം. ഫേസ്ബുക്ക് തന്നെ കിതാബ് കൊണ്ടപ്പോ കുടുങ്ങിയത് വല്ലാത്തൊരു കിതാബായി പോയി. ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറ, അതിൽ എല്ലാ തെറ്റുമുണ്ട്, ചെറുതും വലുതൊക്കെ ഇല്ല. സുബ്ഹാനല്ലാഹ്. തിന്മയിലേക്ക് നമ്മുടെ നമ്മുടെ സെക്ഷൽ ഏർജസ്, മനുഷ്യന്റെ വൈകാരികമായ തൃഷ്ണകൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന വാക്കുകൾ, അത്തരം മെസ്സേജുകൾ വരുന്ന സമയത്ത് ഒന്ന് റിപ്ലൈ ചെയ്യാതിരിക്കുകയോ അവൾക്കൊരു ഉപദേശം കൊടുക്കുകയോ അവനെ ഒന്ന് ഉപദേശിക്കുകയോ ഒരായത്തോ ഒരു ഖുർആനോ ഏതെങ്കിലും ഒരാളുടെ ഒരു പ്രഭാഷണത്തിന്റെ ലിങ്ക് എന്തെങ്കിലും അയച്ചു കൊടുത്ത് അവരെ നന്നാക്കേണ്ടതിന് പകരം അവരുടെ കൂടെ പിശാചിന്റെ കൂടെ ഇരുന്ന് നിങ്ങൾ തന്ത്രങ്ങൾ മെനഞ്ഞല്ലേ അല്ലേ? വല്ലാഹു യഅലമു ഖായിനതല് അയ്നി വമാ തുഖ്ഫിസ്സുദൂർ, ഹൃദയങ്ങൾക്കുള്ളിൽ നിങ്ങൾ മറച്ചു വെക്കുന്നതെല്ലാം അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫ്, നിങ്ങളുടെ സംഭാഷണങ്ങളിൽ ഖൈറില്ല കേട്ടോ. അല്ലാഹുവിനെ പറ്റിയാണോ നിന്റെ ആഖിറത്തെ പറ്റിയാണോ അവിടെ ചർച്ച? അല്ലാത്ത ചർച്ചകൾ വൃഥാവിലാണ്, അല്ലാത്ത ചർച്ചകൾ വൃഥാവിലാണ്. നിന്റെ ഒരുപാട് സെക്കൻഡുകൾ നീ നഷ്ടപ്പെടുത്തിയില്ലേ? കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോവാൻ ആരാണ് നിന്നെ പഠിപ്പിച്ചത് മോളെ? എന്റെ മുമ്മിനെ. ഇതൊക്കെ നമ്മുടെ ടി വി സംസ്കാരമല്ലേ മുമ്മിനെ അല്ലേ? നിങ്ങൾ പറഞ്ഞു ഇവിടെ വേണ്ടത് അറിയണ്ട ഉസ്താദന്മാര് ജാതി മതം നോക്കാൻ നീ ഇറങ്ങിപ്പോയിക്കോ? മുസ്ലിമായിട്ട് മസല പറയാം. ഫിഖ്ഹിന്റെ മസല എന്താ? മുസ്ലിമായിട്ട് ജീവിക്കുന്ന ആണും പെണ്ണും, മുസ്ലിമായിട്ട് നിക്കാഹ് ചെയ്ത ആണോ പെണ്ണോ, ഏതെങ്കിലും ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ ആ നിമിഷം അവരുടെ നിക്കാഹ് ബാത്തിലാണ്. ഒരാൾക്ക് ചെല്ലേണ്ട ആവശ്യമില്ല. ഇങ്ങനെ മുസ്ലിമായ ആണും പെണ്ണും, മുസ്ലിമായ ആണും പെണ്ണും അള്ളാഹു അനുവദിച്ച നിക്കാഹിലൂടെ വിവാഹത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഏതെങ്കിലും ഒരുത്തനോ ഒരുത്തിയോ യുക്തിവാദിയോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഏതെങ്കിലും മതത്തിലേക്ക് ഇസ്ലാമേതര ദീനിലേക്ക് പോയാൽ ആ നിമിഷം രണ്ടുപേരും ബാഇന, ഒരിക്കലും തന്നെ കൂടിച്ചേരാൻ പറ്റാത്ത രീതിയിൽ അവർ വേർപിരിയും. ഇതാണ് ശറഇന്റെ നിലപാട്. അതുണ്ടായിരിക്കെ
പേരോ നാടോ ഊരോ സംസ്കാരമോ മതമോ നോക്കാതെ മുസ്ലിം പെണ്ണെ, നിന്നെ കുറിച്ച് എനിക്ക് ബേജാറുണ്ട്. മുസ്ലിം ചെറുപ്പക്കാരെ, നിന്നെ കുറിച്ചാണ് എനിക്ക് പ്രശ്നം.